കെ സെൻ്ററിൽ ഇവിടെ നേതാക്കളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അല്പസമയത്തിനപ്പുറം 12 മണിയോടുകൂടി ഡൽഹിയിലേക്ക് പുറപ്പെടും. യെച്ചൂരി അവസാനമായി കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനായി നമുക്കിപ്പം ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ചേരുകയാണ്. പക്ഷേ ഈ രാജ്യത്തിന് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയുടെ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. ഒപ്പം തന്നെ കേരളത്തിനും അതുപോലെ ഈ ഇവിടുത്തെ CPM നേതാക്കളെയോ LDF നേതാക്കളെയോ ഒക്കെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു യെച്ചൂരി. എങ്ങനെയാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയുടെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. 10 ആണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി സഖാവ് സീതാറാം യെച്ചൂരിയിൽ. കോൺഗ്രസിൻ്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരായി അതിശക്തിയായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് യെച്ചൂരി യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് യെച്ചൂരി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അടിയന്തരാവസ്ഥയിൽ ചാൻസലറായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ JNU പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ചാൻസലറായി തുടരരുത് എന്നഭ്യർത്ഥിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് JNUവിൽ നിന്ന് മാർച്ച് നടത്തി. ആ മാർച്ച് പ്രധാനമന്ത്രിയെ കുറ്റവിചാരണ ചെയ്യുന്ന മാർച്ചായിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിന് മുന്നിലെത്തിയപ്പോഴും ഇന്ദിരാഗാന്ധി ഇറങ്ങി വന്ന് കുട്ടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കാഴ്ച ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. കുറ്റവിചാരണ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് നടത്തുകയാണ്. ആ കുറ്റവിചാരണക്ക് നേതൃത്വം കൊടുക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. അടിയന്തരാവസ്ഥയിൽ ഒളിവിലും ജയിലിലുമൊക്കെയായി വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു. PhD പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥിയും യുവാവുമായിരുന്നു ആ ഘട്ടത്തിൽ സഖാവ് സീതാറാം യെച്ചൂരി. പിന്നീട് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലേക്ക്, തുടർന്ന് PB എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ദാർശനിക മുഖമായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി എന്നത്. മാർക്സും ലെനിനിസം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ച, മറ്റുള്ളവരെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ കൂടിയാണ് സഖാവ് യെച്ചൂരി. മാർക്സും ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്തണം, ഇന്ത്യൻ പാർട്ടിക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാനാവുക എന്ന പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കം കൃത്യമായിട്ട് അവതരിപ്പിക്കാനും കൈകാര്യം ചെയ്യാനും സാധിച്ച ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രമുഖനായ നേതൃനിരയിലുണ്ടായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി നമുക്കിന്ന് നഷ്ടമായിരിക്കുകയാണ്. പ്രതിപക്ഷ നിരയിൽ ഏത് കാര്യങ്ങളുടെയും മുമ്പിൽ നിന്ന് പോരാട്ടം നടത്താൻ നയിക്കാൻ അദ്ദേഹത്തിന് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അടിയന്തരാവസ്ഥയുടെ ഘട്ടം മുതൽ ഇങ്ങോട്ട് അമിതാധികാര വാഴ്ചയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം ഇലക്ട്രൽ ബോണ്ട് പോലുള്ള അഴിമതിയെ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ നിയമയുദ്ധവും രാഷ്ട്രീയ യുദ്ധവും നടത്തുന്നതിന് നേതൃത്വം കൊടുത്തതും സഖാവ് സീതാറാം യെച്ചൂരിയാണ്. പാർലമെൻറ്റിലെ തൻ്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തെ പ്രത്യേക ദിശയിലേക്ക് നയിക്കുന്നതിന് പ്രാപ്തമാക്കി എന്ന് ഒപ്പമുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ഇപ്പോഴും വിലയിരുത്തിയിട്ടുണ്ട്. 12 വർഷക്കാലം MP എന്ന നിലയിലും അതിൻ്റെ തന്നെ ഭാഗമായിട്ട് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഇന്ത്യൻ മാർക്സിസ്റ്റ് എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. സാർവദേശീയ തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി വലിയ ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ CPM ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായി സഖാവ് സീതാറാം യെച്ചൂരി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ പരിപാടിയിൽ ഞാൻ കൂടി പങ്കെടുത്തിരുന്നു. ആ ഡെലിഗേഷൻ്റെ അംഗമായിരുന്നു. അന്നാണ്
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം യെച്ചൂരിയെ എത്രത്തോളം ആദരവോടുകൂടിയാണ് സ്വീകരിക്കുന്നത്, പെരുമാറുന്നത്, ചർച്ച ചെയ്യുന്നത് എന്നെനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. നേപ്പാളിലെ ഭരണകക്ഷിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നതിൽ, ഏകോപിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപപ്പെടുത്തുന്നതിലൊക്കെ വളരെയേറെ ശ്രദ്ധേയമായ ഒരു നേതൃനിരയിൽ പ്രവർത്തിച്ചതുപോലെയുള്ള ഇടപെടലാണ് സഖാവ് യെച്ചൂരി നൽകിയത് എന്ന് അവർ തന്നെ പിന്നീട് വിശദീകരിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇവിടെ യു എ പിയുടെ ഭാഗമായിട്ട് ആദ്യത്തെ കൂട്ടുകക്ഷി ഗവൺമെൻറ് അടുത്ത വർഷത്തിൻ്റെ പിന്തുണയോടുകൂടി ബി ജെ പി വരാതിരിക്കാൻ അധികാരത്തിൽ വന്ന ആ സന്ദർഭത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രകടനപത്രിക തയ്യാറാക്കാൻ, അന്നത്തെ മിനിമം പരിപാടി തയ്യാറാക്കാൻ യഥാർത്ഥത്തിൽ യെച്ചൂരിയുടെ പ്രധാനപ്പെട്ട ചുമതലയും പങ്കും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്ക് രൂപംകൊള്ളുന്നതിലും പ്രധാനപ്പെട്ട ഒരു ശരിയായ ദിശാബോധത്തോടുകൂടിയുള്ള ഇടപെടലാണ് സഖാവ് യെച്ചൂരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ബി ജെ പിയെ തളക്കാൻ എന്താണ് വഴി എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സാധ്യതയും ഈ രാജ്യത്തിൻ്റെ മുമ്പിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്, 37% വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ, 63% വോട്ട് ബി ജെ പി വിരുദ്ധ നിരയിലാണുള്ളത്, ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി കണക്കാക്കി അവിടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ യോജിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാനായാൽ ബി ജെ പിയെ തളക്കാനാകും, ബി ജെ പിയെ പരാജയപ്പെടുത്താനാവുമെന്ന് കൃത്യമായിട്ട് പാർട്ടി നിലപാട് സഖാവ് യെച്ചൂരി തന്നെ കൃത്യതയോടുകൂടി ജനങ്ങളോട് പാർട്ടികളോട് പറയുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് യഥാർത്ഥത്തിൽ ദേശീയാടിസ്ഥാനത്തിൽ ഒരു ബ്ലോക്ക്, അതാണ് ഇന്ത്യ ബ്ലോക്ക് രൂപപ്പെട്ട് വന്നത്. അതിപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് പോലെ ബി ജെ പിയെ ബഹുദൂരം പിന്നിലേക്ക് തള്ളാൻ, 430 സീറ്റ് വരെ ലഭിക്കും എന്ന് പ്രഖ്യാപിച്ചു വന്ന ബി ജെ പിക്ക് സ്വന്തം ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ, ഭരണഘടനയ്ക്ക് നേരെ വരുന്ന കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിധി ഈ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം അതായിരുന്നു. അതെല്ലാ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് കുറേയും കൂടി മുന്നോട്ടേക്ക് വന്നിരുന്നുവെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇപ്പോഴും ബി ജെ പിക്ക് സഖ്യകക്ഷികൾ ചേർന്ന് ഭൂരിപക്ഷം 20 സീറ്റ് മാത്രമാണ്. ആ 20 സീറ്റും അവർക്ക് ലഭിക്കില്ലായിരുന്നു. ചില പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നിപ്പിക്കൽ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് യു പി ഉൾപ്പെടെയുള്ള മേഖലയിൽ നമുക്ക് പ്രതിപക്ഷ നിരക്ക് വലിയ സീറ്റ് കുറഞ്ഞത്. നല്ല സീറ്റ് കിട്ടി, പക്ഷേ എങ്കിലും കുറഞ്ഞു. അവരെടുത്ത നിലപാട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ നില, ബി ജെ പിക്ക് അനുകൂലമായ നില അവിടെ കുറച്ചും കൂടി വന്നത്. ഇല്ലെങ്കിൽ 2% വോട്ടിൻ്റെ കുറവ് മാത്രമേ പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യ ബ്ലോക്കിന് നമുക്ക് കുറവുണ്ടായിരുന്നു. കുറച്ചുകൂടി സീറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ചിത്രം തന്നെ മാറുമായിരുന്നു. ആ ദിശയിലേക്ക് രാഷ്ട്രീയത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രമുഖനായ നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയും ഇന്ത്യൻ ഭരണഘടനയുടെയും കാവലാളായി, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായി, മാർക്സിസ്റ്റ് ദാർശനികനായി, പ്രത്യശാസ്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള കഴിവുറ്റ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായി, ലോകമറിയപ്പെടുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റായി യഥാർത്ഥത്തിൽ നിലകൊള്ളുമ്പോഴാണ് നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തി അദ്ദേഹം ഇന്നലെ 3 മണി കഴിഞ്ഞപ്പോഴും നമ്മെ വിട്ടുപിരിഞ്ഞത്. സഖാവിനെ അവസാനമായി ഞാൻ കാണുന്നത് ഇന്നലെ 11 മണിക്കാണ്. ആരെയും അവിടെ പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്ന് തന്നെ വന്ന, വളരെ ദൂരത്ത് നിന്ന് വന്ന ഒരാളെന്ന നിലയിലും പാർട്ടി പി ബി അംഗം എന്ന പരിഗണനയും വെച്ചുകൊണ്ടാണ് അവർ എന്നെ കാണാൻ അനുവദിച്ചത്. അവസാനമായിട്ട് ഞാൻ സഖാവ് യെച്ചൂരിയെ കാണുകയാണ്. കണ്ടു തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫ്ലൈറ്റിലുള്ള സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ഈ പരിതസ്ഥിതിയിൽ ഇന്നിവിടെ സെക്രട്ടേറിയറ്റ് യോഗം വെച്ചിരുന്നു. അതുകൊണ്ടാണ് തിടുക്കത്തിൽ തിരിച്ചു വരാൻ തന്നെ ഇടയാക്കിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടി സെക്രട്ടേറിയറ്റ് യോഗം ഒരു അനുശോചന യോഗമായിട്ട് മാത്രം മാറ്റാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദുഃഖാചരണം ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്കു വേണ്ടി നിലകൊണ്ട
എല്ലാ വർഗീയ ധ്രുവീകരണത്തെയും അതിശക്തിയായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യയുടെ മതനിരപേക്ഷവാദിയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നും നാളെയുമെല്ലാമായി അനുശോചന യോഗങ്ങൾ നാളെ നടത്താനും ഇന്ന് മൗനജാഥ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് കേരളത്തിലുടനീളം ലോക്കലടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. പാർട്ടിക്ക് തീരാ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ചേർന്ന് ഈ നഷ്ടം നികത്തത്തക്ക രീതിയിലുള്ള ഒരു നിലപാട് മാത്രമേ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് 12 മണിയുടെ ഫ്ലൈറ്റിന് വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. നാളെ സംസ്കാരം എന്ന് പറയുന്നത് അവിടെ ഹോസ്പിറ്റലിലേക്ക് ബോഡി നൽകുകയാണ് ചെയ്യുന്നത്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് രാത്രി തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.